ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു യാത്രയിലാണ്. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നൊരു യാത്രയാണ്. ഒരു 2 ഡേയ്സ് കൊണ്ട് നമ്മൾ തീരുമാനിച്ചതാണ്. നമുക്കൊരു പേഴ്സണൽ ആവശ്യം വന്നു ചെന്നൈക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ചെന്നൈക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് സമയം നമുക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കിട്ടിയത് ഒരു 24 അവേഴ്സാണ്. ആ 24 അവേഴ്സിൽ എത്രത്തോളം വീഡിയോ കവർ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ചെയ്തത്. ഇതിൽ കുറച്ച് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എടുത്തത് ശരിയാവാതെ സമയക്കുറവ് മൂലം അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് 24 അവേഴ്സിൽ ചെയ്ത വീഡിയോ ആണ് കേട്ടോ അതിൽ ചെയ്തിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചൈനീസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു ചെന്നൈ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെന്നൈയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് അപ്പോൾ ഞാൻ എന്താ ഇൻട്രോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തു തരാൻ ഞാൻ തന്നെ എടുക്കുന്നുണ്ടായിരുന്നെ. മോനൊക്കെ അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ തന്നെ വീഡിയോ എടുത്തതുകൊണ്ട് എൻ്റെ അധികം വീഡിയോയിൽ കാണുന്നില്ല. ഇൻട്രോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കവർ ചെയ്ത കാഴ്ചകളാണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ടാണ് ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ ചെന്നൈയിൽ പോയ ദോശ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞാൻ ചെന്നൈയിൽ മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു വർഷം, അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ എനിക്ക് അവിടെ അറിയാം ഫുഡിനെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ മസാല ദോശയാണ് വാങ്ങിയത്. പിന്നെ അവർ നെയ് റോസ്റ്റ് ഹസ്ബൻഡും മോനൊക്കെ അങ്ങനെയൊക്കെ വാങ്ങി. പിന്നെ ഒരു വലിയ ദോശയും വാങ്ങി. അതെപ്പോഴും പറ്റണ പോലെ ഒരു അബദ്ധമായിരുന്നു ആ ദോശ. അപ്പോൾ ഞാൻ മസാല ദോശ വാങ്ങി. ഇപ്പോൾ മോൻ ഈ ദോശയും വാങ്ങി. നല്ല ക്രിസ്പി ആയിരുന്നു, സൂപ്പറായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇത്രയും നല്ലൊരു ദോശ കഴിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പാർ ചട്നി, പിന്നെ എന്താ മല്ലിയിലാണ് ഹസ്ബൻഡ് വാങ്ങിയത്. ഇതോരെന്നെ മുഴുവനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ അവിടുത്തെ ദോശയും വടയൊക്കെ ഇല്ലേ, നല്ല ഹെവിയാണ്. അതിൻ്റെ കൂടെ മസാല, പ്ലെയിൻ ദോശയാണെങ്കിലും മസാലയും ചട്നിയും 2-3 തരം ചട്നിയൊക്കെ ആയിട്ടായിരുന്നു ദോശ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതൊക്കെ അവിടുത്തെ സ്വീറ്റ്സാണ്. നമ്മൾ പോയത് നവരാത്രി ടൈമിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വീറ്റ്സ് ബോക്സ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ നോക്കിയത് എല്ലാം നല്ല കോസ്റ്റ്ലി ആയിരുന്നു. ഒരുവിധം സ്റ്റാർട്ടിങ് തന്നെ 1000 അടുത്തൊക്കെ ഉണ്ടായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് അവരെ കൾച്ചർ അനുസരിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ അധികം വില എനിക്ക് തോന്നിയില്ല കേട്ടോ. കുറച്ചും കൂടെ റീസണബിളായിട്ട് തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ നമ്മൾ ചെന്ന സമയം തന്നെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്നും നമ്മൾ വാങ്ങിയില്ല. പോണ സമയത്ത് ഒരു സ്വീറ്റ്സ് ബോക്സൊക്കെ നമ്മൾ വാങ്ങിയത്. അപ്പോൾ ആ പനീർ ജാമൂൻ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ വളരെ വിലയാണ് ഒരു ചെറിയ പീസിന് തന്നെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ആ സ്വീറ്റ്സൊക്കെ ഒന്ന് പെട്ടെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. സ്വീറ്റ്സൊക്കെ കുറേ കാലത്തിന് ശേഷമല്ലേ ഇങ്ങനെ നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. പണ്ട് നോർത്തിലായിരുന്നപ്പോഴും നമ്മൾ കൽക്കട്ടയിലുള്ളപ്പോഴും ചെന്നൈയിലുള്ളപ്പോഴൊന്നും ഇതിപ്പോൾ കുറേ കാലത്തിന് ശേഷം തിരിച്ച് ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷം അതൊക്കെ കാണുമ്പോൾ. പിന്നെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പൂവാണ് കേട്ടോ. അവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ പൂക്കൾ കെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിയില്ല നമ്മൾ. പിന്നെയാണ് ഞാൻ വാങ്ങിയതൊക്കെ. നല്ല അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു, പിച്ചി പൂവ് ഇതൊക്കെ ആയിട്ട്. പിന്നെ ഇത് അതിൻ്റെ സൈഡിലൊക്കെ സ്വീറ്റ്സൊക്കെ ഉണ്ടായി. ഇത് നമ്മുടെ പോണ വഴി ഒരു ബംഗാളി അസോസിയേഷൻ്റെ പൂജയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ടായി, കാളിയുടെ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു. കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം അതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഒരു അമ്പലം പോലെ ഇപ്പോൾ ചെറിയൊരു പന്താലൊക്കെ ഇട്ടിട്ട് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പോണ വഴി അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ നമ്മൾ കയറിയത് അടുത്തത് നമുക്ക് തൈരുവട കഴിക്കണമെന്നൊരു മോഹമുണ്ടായി. അപ്പോൾ നമ്മളിതാ തൈരുവട കഴിക്കാനായിട്ട് ആനന്ദ ഭവനിൽ കയറിയതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് തൈരുവടയൊക്കെ എത്ര ടേസ്റ്റി ആയിട്ട് കഴിക്കേണ്ടത്. എത്ര പറഞ്ഞാലും നമ്മുടെ അവിടുത്തെ അത്രയും ടേസ്റ്റ് ആയിരിക്കില്ല. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് വാങ്ങണ്ടേ. തക്കാളി തൊക്ക് വാങ്ങി. പുതിയതായിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടുത്തേതായി ചിലതുണ്ടാവില്ലോ നമുക്ക് ഇഷ്ടം. നമ്മളവിടെ താമസിക്കുന്ന സമയത്തൊക്കെ കഴിച്ചത്. പിന്നെ ഈ പുളിയോദര മിക്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വാങ്ങിയില്ല. അപ്പോൾ തക്കാളിത്തൊക്ക്, ഇഡ്ലിപ്പൊടിയൊക്കെ വാങ്ങി. പിന്നെ ഇതാ വട കഴിക്കണം. അത്രയും ക്രീമി ജ്യൂസി, അതുപോലെ തന്നെ വട, അടിപൊളി വട തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. പിന്നെ ഇതാ കോഫി. കോഫി കുറേ കഴിച്ചു കേട്ടോ. കോഫി തന്നെയായിരുന്നു 3 നേരം. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കോഫിയുടെ ടേസ്റ്റ് വ്യത്യാസം തന്നെയാണല്ലോ. പിന്നെ ഇതാ വടയൊക്കെ കഴിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ ഇതാ കുറച്ച് തലയൊക്കെ തിരിച്ചിട്ടിട്ട് എടുത്തിരിക്കണ വീഡിയോ ഒക്കെ എടുത്തിരിക്കണ വീഡിയോ എടുത്തുതരാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ അതെനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വടയൊക്കെ കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയണേ. കുറേ കാലത്തിന് ശേഷം ആ ബൂന്തിയൊക്കെ മുകളിലിട്ട് നല്ലോണം മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അടിപൊളി തന്നെയായിരുന്നു.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ പൂക്കളൊക്കെ വാങ്ങാൻ പോയിട്ട് അപ്പോൾ വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ തൊട്ട് പൂവാങ്ങണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് പൂവൊക്കെ വാങ്ങി തലേ വെക്കാന്ന് വെച്ചു. ഇതെന്ന് വെച്ചാൽ അവിടെ നവരാത്രി ആയതുകൊണ്ട് തന്നെ അവർ വീടിൻ്റെ മുമ്പിലും വണ്ടികളുടെ മുമ്പിലൊക്കെ നമ്മുടെ ചെറിയ വാഴയുടെ തൈകൾ അത് വയ്ക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഞാൻ അവിടെ ഉള്ള സമയത്ത് കണ്ടിരുന്നില്ല, ഈ കുരുത്തോല ഭയങ്കര വിലയാണ് കേട്ടോ. 500 രൂപയൊക്കെയാണ് അവർ കെട്ടിന് പറയുന്നുണ്ടായിരുന്നത്, ആളുകൾ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ജമന്തിയാണ് ഇപ്പോൾ സീസൺ എന്ന് തോന്നുന്നു, ജമന്തിയാണ് കൂടുതലും വന്നത്. പിന്നെ ഈ കുമ്പളങ്ങ അവർ വീടുകളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടേ ആ നവരാത്രി ദിവസം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പൂവാങ്ങാൻ നിന്നതാണ്. അപ്പോൾ ആ പിച്ചിപ്പൂവും റോസും കൂടെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം, എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടുപിടിച്ചതാണ് നമ്മൾ പണ്ട് കല്യാണങ്ങൾക്കൊക്കെ ഒരു കദമ്പ ഉണ്ടായിരിക്കും, ഞാൻ വന്നപ്പോൾ തൊട്ട് അത് തപ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കദമ്പം വെച്ച പൂ കണ്ടപ്പോൾ അപ്പോൾ എനിക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ എടുത്തത് കേട്ടോ. വിലയൊക്കെ ഉണ്ടായിരുന്നു അന്നിപ്പം ഇത് ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, 60 രൂപീസ് അതിന് പറഞ്ഞത്. കദമ്പവും കനകാമ്പരവും മുല്ലപ്പൂവും അതിൻ്റെ കൂടെ നമ്മളൊരു കന്യാസ്ത്രീ ചെടി എന്നൊക്കെ പറയും, നമ്മുടെ വീട്ടിലൊക്കെ എൻ്റെ ഒരു വയലറ്റ് അതൊക്കെ കൂട്ടിയിട്ട് അവർ കെട്ടി വെച്ചിരുന്നു. പിന്നെ ഈ കുമ്പളങ്ങ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി എടുത്തു. പിന്നെ അതാ അങ്ങനെ പൂവൊക്കെ വാങ്ങിയതാ, ഈ പൂവാണ് ഞാൻ വാങ്ങിയത്. അതൊക്കെ വാങ്ങി തലേ വെച്ചപ്പോൾ വന്നപ്പോൾ തൊട്ട് പൂവേണമെന്ന് പറഞ്ഞു തുടങ്ങിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്കും സമാധാനമായി. അങ്ങനെ അതൊക്കെ വാങ്ങി തലേ വെച്ചിട്ടാണ് പിന്നെയുള്ള യാത്ര. പിന്നെ നമ്മൾ പോകുന്ന വഴി ഒന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ അടുത്തൊരു ഹോട്ടൽ കയറി, പരിചയമുള്ള ഹോട്ടലായിരുന്നില്ല, ഒരുവിധ ഹോട്ടലൊക്കെ ഹസ്ബൻഡിനെ അറിയാം. അപ്പോൾ അവിടെ കഴിച്ചതാണിത്, ഒരു പുതിയ ജപ്പാൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്യണം. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ മീൻ കുളമ്പ്, അവിടെ ചെന്നപ്പോൾ തൊട്ട് ഞാൻ മീൻ വേണമെന്ന് പറഞ്ഞിട്ട് മീൻ കുളമ്പ് കഴിച്ചു. ചെട്ടിനാട് മീൻ കറി എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇത് മീൻ കുളമ്പായിരുന്നു കഴിച്ചത്. പിന്നെ അത് ഈ ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സ്വീറ്റാണ്, കാഷ്യൊക്കെ ചേർത്തിട്ട്. പിന്നെ ഒരു സൈഡ് ഡിഷായിട്ട് പൊരിയൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പടവലങ്ങയും ഇതൊക്കെ കൂട്ടിയിട്ടുള്ളൊരു പൊരിയൽ. പിന്നെ അത് ആ ചിക്കനൊക്കെ ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തു. പിന്നെ സ്വീറ്റായിട്ട് ഞാൻ കഴിച്ചത് ഇളനീർ പായസമായിരുന്നു. അവിടെ ഉള്ളതിൽ ഇത്തിരി വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇളനീർ പായസം നന്നായിരുന്നു, ഇളനീരിൻ്റെ പീസസൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അതായിരുന്നു നമ്മുടെ ലഞ്ച്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് അവിടെ ഒരു സിൽക്ക് ഷോറൂം കണ്ടത്. അപ്പോൾ അവിടെ കയറി, അപ്പോൾ എൻ്റെ പ്ലാൻ ഫുൾ തെറ്റി. ഞാൻ ലോക്കൽ മാർക്കറ്റിലാണ് ഷോപ്പിംഗ് ചെയ്യാൻ വിചാരിച്ചത്, ഇവിടെ വന്നതോടുകൂടി ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞതോടുകൂടി ലോക്കൽ മാർക്കറ്റൊക്കെ പോക്ക് വേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാഞ്ചീപുരം സാരീസിൻ്റെ കേട്ടോ. അപ്പോൾ ആ ഫുഡ് കഴിക്കാൻ കയറിൻ്റെ തൊട്ടന്നെയായിരുന്നു, നോക്കാൻ കയറിയതാണ്, നമ്മൾ നോക്കാൻ കയറി എന്തായാലും എടുത്തിട്ടല്ലേ വരുള്ളൂ. അങ്ങനെ ഞാനും ഒരു 2-3 സൽവാറിൻ്റെ മെറ്റീരിയലൊക്കെ എടുത്തു, സാരി ജസ്റ്റ് നോക്കി വെച്ചു, എടുത്തില്ല. ഇനിയിപ്പോൾ ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ എടുക്കുക. ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടമായതാണ് കേട്ടോ എനിക്ക്. അതുപോലെ തന്നെ ഈ ഓറഞ്ച് റെഡ് ഒക്കെ 10,000 above സ്റ്റാർട്ടിങ്ങേ ഉള്ളൂ. അങ്ങനത്തെ സാരികളാണ് ഒക്കെ പ്യുവർ കാഞ്ചീപുരം, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. നല്ല ഗോൾഡൻ കളറാണ്, ഈ മഞ്ഞ കളറുള്ള കസവൊന്നും ഒറിജിനലായിരിക്കില്ല കണ്ടോ. അങ്ങനത്തെ ഗോൾഡൻ നൂലുള്ളതാണ് നമ്മുടെ ഒറിജിനൽ കാഞ്ചീപുരം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ സാരികളുടെയും സൽവാറുകളുടെയൊക്കെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം പോണതേ അറിയില്ലല്ലോ. അങ്ങനെ എൻ്റെ പ്ലാനെല്ലാം തെറ്റി ഈ കടയിൽ കയറിയോടുകൂടെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടം തന്നെയായിരുന്നു കേട്ടോ ഓരോ സ്ഥലങ്ങളിലേക്ക്. ബാക്കി നമുക്ക് വിചാരിച്ച സ്ഥലങ്ങളിലൊന്നും എത്താനുള്ള സമയമൊന്നും കിട്ടിയില്ല പല സ്ഥലങ്ങളിലും. അപ്പോൾ ആ കാഞ്ചീപുരം സാരികളൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിന്ന് നമ്മൾ ഓൾറെഡി ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രയും വെറൈറ്റി കളേഴ്സായിരുന്നു. നമുക്ക് ഇവിടെ കുറേ കോമൺ കളേഴ്സ് കാണും എല്ലാവരെയും, ഇത് അതല്ലാതെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കളർ കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ തന്നെ പോകണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മൾ കൊലു കാണാനായിട്ട് പോയിട്ടോ. പോണ വഴിക്ക് നവരാത്രിയുടെ കൊലു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് കയറി കൊലുവൊക്കെ കണ്ടു. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. കുറേ അതിലുണ്ടായിരുന്ന ആ ഭഗവാന്റെ വിഗ്രഹങ്ങൾ നമ്മുടെ അവിടെ കാണണേലും കുറേ വ്യത്യസ്തമായിട്ട് തോന്നി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോയി, നമ്മുടെ ഹോട്ടലിൽ തന്നെയായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ തൊട്ട് ഞാൻ ക്രാബ് റോസ്റ്റ് കഴിക്കണം പറഞ്ഞിട്ട് ക്രാബ് എല്ലായിടത്തും തീർന്നെന്നാണ് പറയണത് ആ സമയത്ത്. പിന്നെ കിട്ടിയതാണ് നമ്മുടെ കൂന്തൽ എന്ന് പറയില്ല സ്ക്വിഡ്, അതിൻ്റെ ഇതാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അത് മാത്രമേ കഴിച്ചുള്ളൂ, പിന്നെ ചപ്പാത്തി ഒന്നും കഴിച്ചില്ല കേട്ടോ. അതന്നെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാത്രം കഴിച്ച് എൻ്റെ ഡിന്നർ അതാക്കി. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ചെയ്തതിൻ്റെ അവിടെ. ഒരു വ്യത്യസ്തമായിട്ട് നമ്മുടെ രീതിയേക്കാളും കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റിലാണ് തോന്നിയത്. അധികം കുറേ ഓയിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മോൻ അമേരിക്കൻ ചോപ്സിയാണ് ഓർഡർ ചെയ്തത്, അപ്പോൾ മോൻ അത് കഴിച്ചു. അപ്പോൾ അമേരിക്കൻ ചോപ്സിയൊക്കെ വന്നു. നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു ഒരു വ്യത്യസ്തമായിട്ട്. പിന്നെ കുറച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഹസ്ബൻഡ് അതും കഴിച്ചു.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ലഞ്ച് സ്കിപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് കേട്ടോ അവിടെ ചെന്നിട്ട് കഴിച്ചത്. എന്നു വെച്ചാൽ അത്രയും ഹെവിയാണ് കഴിക്കുന്നത്. പിന്നെ നമ്മുടെ മീട്ടപ്പാൻ കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അതൊരു 3 എണ്ണം എടുത്തു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അന്നത്തെ ദിവസം അങ്ങനെ നൈറ്റ് കഴിഞ്ഞു. പിന്നെ അതാ നെക്സ്റ്റ് ഡേ പിന്നെ അമേരിക്കൻ ചൊപ്പിച്ച് കഴിക്കേണ്ടതൊക്കെ ഞാനൊന്ന് എടുത്തതാണ് മിക്സ് ചെയ്ത് കഴിക്കേണ്ടതൊക്കെ വീഡിയോ. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ അവിടെ ഒരു ഗണപതി കോവിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ പാട്ടൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്നപ്പോൾ അത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി. പോണ വഴിക്ക് അവിടെ ഗണപതിക്ക് കറുക ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കറുക വയ്ക്കാനായിട്ട് അതൊക്കെ വാങ്ങി കറുകയൊക്കെ വെച്ചു. പിന്നെ അതാ വീണ്ടും കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി. അപ്പോൾ നമ്മൾ പൂവാറായില്ല. അപ്പോൾ ഒന്നും കൂടെ കുറച്ചും കൂടെ വാങ്ങി വെച്ചതാണ് കേട്ടോ. അതിവിടെ എത്തോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂക്കളൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഒരു ഇഷ്ടം തന്നെയില്ല. കുറേ കാലത്തിന് ശേഷം അങ്ങനെ പൂവൊക്കെ വെച്ച് നടക്കേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയും തിരക്കല്ലേ നമുക്ക്. അപ്പോൾ അതങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. പിച്ചിപ്പൂവും കോയമ്പത്തൂർ മുല്ലയും നാടമുല്ലയും ഒക്കെ ആയിട്ട്. പിന്നെ അടുത്ത് തന്നെ ഒരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ വലിയൊരു ഷോപ്പ് കയറാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ അരക്കീറ് ചീര എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ തല്ലെന്നുള്ളി നമ്മൾ ഈ ചീര കുളമ്പൊക്കെ വെക്കില്ലേ, അങ്ങനത്തെ ഒരു ചീര. അപ്പോൾ അത് വാങ്ങി. മാങ്ങ കണ്ടപ്പോൾ ഭയങ്കര വില കുറവായിരുന്നു. അപ്പോൾ ഒരു 1 കിലോ മാങ്ങയും വാങ്ങി. എല്ലാം കൂടെ വെയിറ്റൊക്കെ കൂടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഓട്ടമായിരുന്നു കേട്ടോ. ലഞ്ച് കഴിക്കുക, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാനുള്ള സമയം. അപ്പോൾ അവിടെ കരാക്കുടി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഉണ്ട് ഹസ്ബൻഡിനൊക്കെ മുമ്പേ പരിചയമുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലഞ്ചിനായിട്ട് ഇവിടെയാണ് കേട്ടോ കയറിയത്. അപ്പോൾ അതാ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഈ നവരാത്രി സ്പെഷ്യലായിട്ട് അവർ കണ്ടു. അതാ വാഴയൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ എൻ്റെ ഉള്ളിലും നന്നായിരുന്നു കേട്ടോ. ഫുഡും അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ അവർ ഒരേ സ്ഥലത്തെ ഇത് ഡെക്കറേഷനും അവരെ വിശേഷവും ഒക്കെ കുറേ കാലത്തിന് ശേഷം അതൊക്കെ മിസ് ചെയ്തു. പിന്നെ തിരിച്ച് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു. പിന്നെ അത് ആ ഫുഡ് കഴിക്കാനായിട്ട് ഉള്ളിലേക്ക് കയറി. അപ്പോൾ അത് അവർ ഇങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ. നമുക്ക് ഇലയൊക്കെ വെച്ചിട്ട് ബ്രാസിൻ്റെ ഒരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് അതിൽ ഇല വെച്ചിട്ടാണ് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ നമുക്ക് ഗ്ലാസ്സൊക്കെ കണ്ടല്ലേ ഇങ്ങനത്തെ ഒരു നല്ല ഇഷ്ടമായി എനിക്ക്. നല്ല ഫുഡ് അതുപോലെ തന്നെ നല്ല എല്ലാം നല്ല നീറ്റായിരുന്നു ഹോട്ടലൊക്കെ. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ വെൽക്കം ഡ്രിങ്ക് തരും. ഇവിടെ അതിന് പകരം നമുക്ക് കിട്ടിയത് മട്ടൺ സൂപ്പാണ് കേട്ടോ. നല്ല നാടൻ മട്ടൺ സൂപ്പ്, എന്നെ അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കണ്ടോ. മട്ടൺ സൂപ്പും ചിക്കൻ സൂപ്പും ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചെന്നപ്പോഴേ ക്രാബ് റോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ അവർ എനിക്ക് മട്ടൺ സൂപ്പാണ് കൊണ്ടുവന്നത്. ചിക്കൻ സൂപ്പ് ഉണ്ട്, നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ തരും കണ്ടോ. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഹോട്ടൽ കണ്ടോ. വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ നടുമുറ്റവും ഒരു ആമ്പലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഒറിജിനലല്ല പ്ലാസ്റ്റിക് പോലെയൊക്കെ. എന്നാലും നന്നായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്ക് സമയക്കുറവുണ്ടായി. പിന്നെയും ഒരു മീൻ കുളമ്പാണ് പറഞ്ഞത്. നല്ലൊരു ഫേമസ് ഫിഷ് തന്നെയായിരുന്നു അവിടുത്തെ. എനിക്ക് എൻ്റെ പേര് മറന്നുപോയിട്ടോ. അവരുടെ അടുത്ത് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ അതാ അങ്ങനെ ഒരു ബിരിയാണിയും വാങ്ങി. അപ്പോൾ ഞാൻ റൈസാണ് കഴിച്ചത്, സാലഡും. പിന്നെ അതിൻ്റെ കൂടെ സൈഡ് ഡിഷൊക്കെ ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ്റെ ഗ്രേവി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ അതാ അവിടുത്തെ ചോറെന്ന് പറയുന്ന അടിപൊളി ചോറാണ് കേട്ടോ. ഈ മീൻ കുളമ്പും ആ ചോറും കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അവിടുത്തെ വൈറ്റ് റൈസ്. അപ്പോൾ അതൊക്കെ കൂട്ടി അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു കണ്ടോ. മീൻ കുളമ്പ് ഫുൾ തക്കാളിയും സവോളയുടെയും ഗ്രേവി. ഒരു ദിവസം അതിൻ്റെ റെസിപ്പി ചെയ്യാം കേട്ടോ. ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒരു ദിവസം നമുക്ക് ചെയ്യാം. തേങ്ങയൊന്നും അരക്കാതെയാണ്. ഇത് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള സൈഡ് ഡിഷായിരുന്നു കേട്ടോ. പിന്നെ അത് അവിടുത്തെ ഗോളി സോഡ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തുറക്കണ വീഡിയോ എടുത്തത്. അപ്പോൾ ചെന്നപ്പോൾ തൊട്ട് മോനെ അത് വേണം വേണം എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് തന്നെ അത് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ്. കുട്ടികൾക്ക് ഇതൊക്കെ പുതുമയാണല്ലോ. നമ്മളൊക്കെ പണ്ട് ഗോളി സോഡയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ സ്വീറ്റായിട്ട് വാങ്ങിയത് ഞാൻ പിന്നെയും ഇളനീർ പായസമാണ് വാങ്ങിയത്. മോൻ ക്യാരറ്റ് ഹൽവയാണ് വാങ്ങിയത്. പിന്നെ കരാർക്കുടി ഹൽവ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ സ്ഥലത്തിൻ്റെ ഫേമസ് ആയിട്ട് ഹൽവ. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നെയ്യാണ് ഫുള്ള്. എനിക്ക് തോന്നുന്നു അത് ഉണ്ടാക്കിയിട്ട് അവർ ക്യാരറ്റ് ഹൽവയൊക്കെ വേണ്ടു. സെർവ് ചെയ്യണ നേരത്തെ അതിൻ്റെ മുകളിൽ ചൂടുള്ള ഗീ ഒഴിച്ചിട്ടാണ് നമുക്ക് തരിക. അല്ലാതെ ഇത്രയും ഗീയിലല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. ഉണ്ടാക്കിയതിന് ശേഷം സെർവ് ചെയ്യുമ്പോൾ ആ ബൗളിലേക്ക് ചൂടുള്ള നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഹൽവ അടിപൊളിയായിരുന്നു. പറഞ്ഞാൽ മതിയാവില്ല അതിൻ്റെ ടേസ്റ്റ്. അതങ്ങനെ വാങ്ങാനൊന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ പോണ വഴിയൊന്നും. അപ്പോൾ അത് ഹൽവയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടുത്തെ ഓരോ ഡെക്കറേഷനും അവരെ നവരാത്രിയുടെ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് സ്റ്റേഷനിലേക്കുള്ള സമയമായിട്ടോ.
ഈവനിങ് ട്രെയിൻ ആയിരുന്നു. പിന്നെ കുറച്ച് അവിടുന്ന് ഒരു 1 hour ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പോണ വഴി നമ്മളൊരു മാളിൽ കയറി, അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ 24 hours ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്, 24 hours ചലഞ്ച് ആയിട്ട്. അപ്പം പിന്നെ നമ്മൾ പോണ വഴി മെറീന ബീച്ച് കണ്ടപ്പോൾ മോൻ അവിടെ കയറണം എന്ന് പറഞ്ഞു. പക്ഷേ നല്ല വെയിലായിരുന്നു കേട്ടോ, 2 മണി നേരമായിരുന്നു. എന്നാലും പറഞ്ഞപ്പോൾ പിന്നെ ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങി ഒരു 10 minutes ശരിക്കും പറഞ്ഞാൽ ഓടുകയായിരുന്നു അത് കാണാനായിട്ട്. എന്ന് വെച്ചാൽ സമയക്കുറവും മൂലം നമ്മളങ്ങനെ ഓടിയിട്ടാണ് ശരിക്കും അവിടെ വന്ന്, അവിടെ നിന്ന് തിരിച്ചോടി വെയിലിൻ്റെ ശക്തിയും. ഇപ്പോൾ ദാ അതൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ഒരു 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചെന്നൈയിൽ ചെന്നപ്പോൾ ഉള്ളൊരു സന്തോഷവും എല്ലാം കൂടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറ്റണത്രയും അതിൽ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. 24 hours വ്ലോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റണത്രയും വീഡിയോ എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ദാ മറീന ബീച്ചിലൊക്കെ നിന്നു, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ മോനും ഞാൻ എടുത്തു കൊടുത്തു. അപ്പോൾ ശരിക്കും സ്കൈയും ആ കടലും ഒരു ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഒരു ഇതിലായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അത് കാണാനായിട്ട്. ആ സമയത്ത് ആരും അങ്ങനെ കടൽ കാണാൻ പോകുന്നുണ്ടാവില്ല. പക്ഷേ ഇത് കണ്ടോ, അതന്നെ ഞാൻ എടുക്കായിരുന്നു വീഡിയോ. ആ താഴെയും മുകളിലും കൂടിയിട്ടുള്ള ആ കളർ ഒരു അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ആ ക്ലൗഡ്സും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, തിരക്ക് ആ സമയത്ത് കുറവായിരുന്നു. രാത്രി സമയത്ത് പോകാൻ എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ. അവിടെ കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായതൊക്കെ കേട്ടിട്ടേ, അവിടെയുള്ള സമയത്ത് കുട്ടികളൊക്കെ വന്നിട്ടേ കളിച്ചിട്ടൊക്കെ, കോളേജ് കുട്ടികളൊക്കെ കുറേ അതിന് ഇൻസിഡൻസ് കേട്ടതുകൊണ്ട് തന്നെ രാത്രി ഒരു സമയത്ത് പോയിട്ട് എനിക്ക് ഭയങ്കര എന്തോ ഒരു മാതിരിയായിരുന്നു. ഈ സമയത്ത് പോയപ്പോൾ എനിക്ക് അങ്ങനെ അത്ര ഇത് തോന്നിയില്ല. അപ്പോൾ അതാ അവിടെ നിന്നിട്ടും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ തന്നെയാണ്. ഫേസ് കണ്ടറിയാം, കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ മോനെ എടുത്തു തന്നു. അപ്പോൾ അതങ്ങനെ ഒരേ ഇതൊക്കെ മോന് പറഞ്ഞു കൊടുക്കായിരുന്നു, പണ്ടത്തെ ഒരേ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ ഈ 24 hours വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പോണ വഴി ഇതാ റെയിൽവേ സ്റ്റേഷനായി. പോണ വഴി എനിക്ക് കുറച്ച് വള വേണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. വള വാങ്ങിയില്ലേ, കുറച്ച് ക്ലിപ്സൊക്കെ വാങ്ങി. ഒരു 200 above ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഓൺലൈനിൽ കണ്ട 1-2 വളകളൊക്കെ അവിടെ കണ്ടു കേട്ടോ, റെയിൻബോ ബാംഗിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ 24 hours പറ്റണ അത്രയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് വീഡിയോ ഒക്കെ അത്ര എടുത്തത് ശരിയാവാതെ എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നതാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു. ഇപ്പം ഇങ്ങനത്തെ വളകളുടെ ഫാഷനാണ് കേട്ടോ. നല്ലോണം ഇൻസ്റ്റയിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. സമയക്കുറവ് പോലും കുറച്ചും കൂടെ ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ അടിപൊളി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്.